കണ്ണുനീർത്തുള്ളി നാലാപ്പാട്ട് നാരായണ മേനോൻ വിലാപകാവ്യമെന്ന നിലയിൽ കണ്ണുനീർത്തുള്ളിയുടെ സവിശേഷത ദുഃഖപൂർണമായ മനോവികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കാവ്യമാണ് വിലാപകാവ്യം വികാരപ്രധാനവും ചിന്താപ്രധാനവുമാണ് വിലാപകാവ്യങ്ങൾ കരുണരസാവിഷ്കാരത്താൽ ഹൃദയദ്രവീകരണക്ഷമമായി തീരുന്ന ഭാവകാവ്യമാണ് വിലാപകാവ്യം അവയെ വൈയക്തിക നഷ്ടബോധത്താൽ വിലപിക്കുന്ന ഒരാൾ ക്രമേണ പ്രപഞ്ച തത്വബോധത്താൽ നിർവേദത്തിലെ ശാന്തി നേടുന്നതാണ് വിലാപകാവ്യ രീതി രഘുവംശത്തിലെ അജവിലാപവും കുമാര സംഭവത്തിലെ രതിവിലാപവും വിലാപകാവ്യ പ്രസ്ഥാനത്തിലെ പൂർവ്വ മാതൃകകളാണെന്ന് പറയാം പൂന്താനത്തിന്റെ ജ്ഞാനപാനയ്ക്കും വിലാപകാവ്യ സ്വഭാവം ഉണ്ട് എന്നാൽ മലയാളത്തിൽ വിലാപകാവ്യ പ്രസ്ഥാനത്തിൻ്റെ പൂർവ്വ പ്രചോദന കേന്ദ്രം ഇംഗ്ലീഷിലെ പാസ്റ്ററൽ എലിജി ആണെന്നുള്ളതിൽ സംശയമില്ല മിൽട്ടൻ്റെ ലിസിഡസും ടെന്നീസിൻ്റെ ഇൻ മെമ്മോറിയം എന്നിവ ഈ വിഭാഗത്തിലെ എടുത്തു പറയത്തക്ക ബ്രിട്ടീഷ് കാവ്യങ്ങളാണ് മലയാളത്തിൽ ആശാൻ്റെ പ്രചോദനം ബി സിയുടെ ഒരു വിലാപം തുടങ്ങിയ ലക്ഷണമൊത്ത വിലാപകാവ്യങ്ങൾ തന്നെയാണ് ഇക്കൂട്ടത്തിൽ നാലാപ്പാട്ടു നാരായണമേനോൻ്റെ കണ്ണുനീർത്തുള്ളി പ്രഥമ ഗണനീയമാണ് ആർഷജ്ഞാനവും രതി സാമ്രാജ്യവും എഴുതിയ പാവങ്ങൾ തർജ്ജമ ചെയ്ത നാലാപ്പാട്ട് ഒരു ബഹുമുഖ പ്രതിഭയാണ് കണ്ണുനീർത്തുള്ളിയുടെ അവതാരികയിൽ കുട്ടികൃഷ്ണമാരാർ ഇങ്ങനെ പറയുന്നുണ്ട് ഈ വിലാപകാവ്യം ചിരന്തരമായ തത്വജ്ഞാനത്തിൻ്റെ നേർക്കുള്ള മിഴിച്ചു നോക്കലല്ല അതിന്മേൽ ചെന്നു മുട്ടിയതിന് ശേഷമുള്ള പ്രതിപ്രവർത്തനമാകുന്നു നമുക്ക് ഈ പ്രസ്താവനയുടെ പൊരുൾ ഒന്നൊന്നായി നോക്കാം ബാല്യകാല സഹിയായിരുന്നു സഹധർമ്മിണി ആദ്യ ശിശുവിനെ ഗർഭത്തിൽ പേറിക്കൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ആ തീവ്ര തീവ്രവ്യതയെ ആശയനിരന്തരമായ ശ്ലോകമായി മാറ്റിയതാണ് കണ്ണുനീർത്തുള്ളി എന്ന കാവ്യം പന്ത്രണ്ട് ഇതലുകളുള്ള ഒരു ചെമ്പനീർ പൂപോലെ മനോഹരമാണ് ഈ കാവ്യം ഓരോ ഇതളും സുലഭവും വർണ്ണനാ നിർഭരവുമാണ് ഈ ഇതൽക്കൂട്ടത്തിനുള്ളിൽ നിന്നും ഉദ്ഭൂതമാകുന്ന രസമരന്തവും കാന്തിപ്രകർഷവുമാണ് കണ്ണുനീർത്തുള്ളിയെ ഉദാത്തമാക്കുന്നത് പ്രഥമഖണ്ഡത്തിൽ അനന്തമജ്ഞാതമവർണ്ണനീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിശ്വപ്രകൃതിയുടെ വിരുദ്ധ ലീല കണ്ട് കവി നമ്രനാകുന്ന കാഴ്ച കാണുവാൻ സാധിക്കും പ്രകൃതി ഈശ്വരി സ്രഷ്ടാവ് എന്നതുപോലെ സംഹാര രൂപിണീയുമാണെന്ന് നമുക്ക് അറിയാമല്ലോ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് അവൾ കരുണയില്ലാതെ തട്ടി തകർക്കുന്നു തീരത്തെ ചുഴിയെ ഊതിക്കൂട്ടുന്നതും പിന്നെ പരത്തുന്നതും ഒരേ ആളു തന്നെയാണ് എൻ പ്രാണനിശ്വാസമെടുത്തു വേണം പാൾ പുൽക്കളിൽ കൊച്ചു ഞരമ്പു തീർപ്പാൻ ആവട്ടെ എന്തിനു തളർത്തു നിൽക്കും അവറ്റയെ ചുട്ടു വരിച്ചിടുന്നു എന്ന് കവി ഇവിടെ ചോദിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ നിസ്സഹായതയും തേങ്ങലും ഈ ഇരടികളിൽ നിറഞ്ഞു നിൽക്കുന്നു തുടർന്ന് മഹത്വമേ മൃത്യുവിൽ നിന്നെനിക്ക നനശ്വരത്വത്തെ എടുത്തുകാട്ടും എന്നുകൂടി ചോദിക്കുമ്പോൾ ആഷ്ട്രജ്ഞാനത്തിൻ്റെ ദീപ്തി കൂടുതൽ വ്യക്തമാകുന്നതും നമുക്ക് കണ്ടെത്താൻ കഴിയും ദുർബിയുടെ വിളയാട്ടത്തെക്കുറിച്ച് രണ്ടാം ഖണ്ഡത്തിൽ വിശദീകരിക്കുന്നു ജീവിത നൈഷ് നൈഷ്ഫല്യത്തെക്കുറിച്ച് മൂന്നാം ഖണ്ഡത്തിലും ക്രൂരവും ശൂന്യവുമായ പ്രപഞ്ചഗതിയെക്കുറിച്ച് നാലാം ഖണ്ഡത്തിലും കവി ചിന്തിക്കുകയാണ് ഒടുവിൽ കൃതാർത്ഥരീ ഞങ്ങൾ അശേഷ ജന്മാന്തരത്തിലും ദമ്പതിമാർ മനസ്സാൽ എന്ന് ഭാവിയെക്കുറിച്ച് ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുകയാണ് ഈ ശുഭബോധം ഭാരതീയ ചിന്തയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അടുത്ത രണ്ട് ഖണ്ഡത്തിലും തത്വചിന്തനം തുടരുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ആഗ്രഹം മനുഷ്യസഹജമാണ് അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്രതീക്ഷിതമായി ആ സൗഭാഗ്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ഏറെ കഠിനമായിരിക്കും ഈ അവസ്ഥയിലാണ് കവി എത്തി നിൽക്കുന്നത് എന്നാൽ കണ്ണുനീർത്തുള്ളിയുടെ സവിശേഷത സവിശേഷ സൗന്ദര്യവും വിശുദ്ധിയും തെളിഞ്ഞു കാണുന്നത് അതിൻ്റെ ഉത്തരഭാഗത്തിലാണ് ഏഴാം ഖണ്ഡം മുതൽ കാവ്യം തത്വചിന്തനത്തിൽ നിന്നും ആത്മനിഷ്ഠതയിലേക്ക് കടക്കുന്നുവെന്നു കാണാം നായിക നായകന്മാർ ബാല്യകാല സഹാക്കളായിരുന്നു ഒരേ കളിപ്പാട്ടം ഒരേ കളിക്കൂത്ത് ഒരേ ഒരേ വികാരം ആയിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാൽ കൗമാരം അവരെ പരസ്പരം അകറ്റുകയാണ് ഉണ്ടായത് എങ്കിലും മനസ്സുകൾ കൂടുതൽ അടുത്തു ഒടുവിൽ അവരെ വിവാഹവേദിയിൽ എത്തിച്ചു അമാനുഷ്യന്മാർക്ക് പോലും അസൂയ ജനിപ്പിക്കുന്നതായ അവരുടെ ദാമ്പത്യ ജീവിതം പ്രഥമ ഗർഭത്തെ പോലെ പ്രേയ്സിയുടെ ഉദരത്തിൽ ചെവിയോർത്ത് ഒരു ഒരച്ഛൻ്റെ അനിർവചനീയമായ അനുഭൂതികളാൽ പത്താഖണ്ഡം സമ്പന്നമാണ് എന്നാൽ ധർമ്മപത്നിയുടെ ആകസ്മിക ദേഹവിയോഗം ആദ്യ കൺമണിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ കണ്ണുനീർ നിറയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഏവർക്കും കാണുവാൻ സാധിക്കുന്നത് കഠോരമായ ആ അനുഭവത്തെ ഹൃദയസ്പർശിയായി ചിത്രീകരിക്കുന്നതിൽ കവിയുടെ കലാവിദ്യ വിജയിച്ചിരിക്കുന്നതായി കാണുവാൻ സാധിക്കും ആ വിജയം പൂർണ്ണതയിലെത്തുന്നത് പതിനൊന്നാം ഹണ്ണമാകുമ്പോഴാണ് ഗർഭസ്ഥ ശിശുവിനോടുള്ള ഒരു അച്ഛൻ്റെ സ്നേഹ വായ്പ അതിൽ നിറഞ്ഞു നിൽക്കുന്നു സ്നേഹത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും വിരഹത്തിൻ്റെ അഗാധതയിൽ ആകസ്മികമായി നിബധിക്കുമ്പോഴാണ് ദുഃഖത്തിന് തീവ്രത ഏറുന്നത് ആ ജീവിതസത്യത്തെ കലാത്മകമായി ആവിഷ്കരിക്കാൻ കഴിഞ്ഞിടത്താണ് കണ്ണുനീർത്തുള്ളി വിജയിച്ചിരുളളുന്നത് ചിന്തിക്കുന്നതോറും കണ്ണുനീർ ഊറിക്കൂടുകയാണ് കണ്ണുനീരിനാൽ എൻ നോമ എൻ നോമനാൾ തൻ പരലോകമാർഗം ദുരസ്ഥമാക്കിക്കൂട എൻ നോമനാൾ തൻ പരലോകമാർഗം ദുരസ്ഥമാക്കിക്കൂടാ എന്ന് പറഞ്ഞ കവി വിലാപത്തിനിടെ അടിവരയിടുകയാണ് ചെയ്യുന്നത് ഭാവഗാംഭീര്യം ഭാഷാഗൗരവം മിതഭാഷിത്വം അലങ്കാരനിർമുക്ത മാധുര്യം തുടങ്ങിയ ഗുണങ്ങളാൽ കണ്ണുനീർത്തുള്ളി സമ്പന്നമാണെന്ന് കണ്ണുനീർത്തുള്ളിയുടെ ഓരോ വരികളിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്കേവർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഗഹന തത്വചിന്തകളെ വൈകാരിക അനുഭൂതിയാക്കി മാറ്റാനും ഭൗതിക സുഖ ഐശ്വര്യങ്ങളും അവഗണിച്ചുകൊണ്ട് കാവ്യത്തെ കൂടുതൽ സൗന്ദര്യപൂർണ്ണമാക്കുവാനും നാലാപ്പാടന് കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യത്തെ സവിശേഷമാക്കുന്നത്